നമുക്ക് അറിയാം നമ്മുടെ നാട്ടിൽ മാരക രോഗങ്ങളും പ്രളയം പോലുള്ള പ്രകൃതി ദുരന്തങ്ങളുമാണ് കഴിഞ്ഞ കുറേയേറെ നാളുകളായി ഏറ്റവും വലിയ ദുരന്തം വിതയ്ക്കുന്നത് ഇതിന്റെയൊക്കെ ഒരു മൂല കാരണം പരിശോധിച്ചാൽ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന് മലിനീകരണമാണ് ആ മലിനീകരണം പരമാവധി ഒഴിവാക്കി ഇല്ലായ്മപ്പെട്ട് മാലിന്യരഹിതമായ ഒരു നാടിനെ സൃഷ്ടിച്ചെടുത്താൽ അല്ലെങ്കിൽ പഴയ രൂപത്തിൽ വീണ്ടെടുത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് സാമൂഹിക ജീവിതം നല്ല നിലയിൽ ജനജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ് അപ്പൊ അതിനനുസൃതമായ ഒരു പ്രവർത്തനം നമുക്ക് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയേ മതിയാകൂ അപ്പൊ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ തെളിനീരൊഴുകും നവകേരളം പുഴ പുനർജനനി ഇനി ഞാൻ ഒഴുകട്ടെ തുടങ്ങി വിവിധ ക്യാമ്പയിനുകൾ നടത്തി വരുന്നത് ഈ സന്ദർഭത്തിൽ പഞ്ചായത്ത് കൗൺസിലിന്റെ ഡയസ് പാർട്ടിയോട് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2021 ഒക്ടോബർ 16 പ്രളയത്തിന് ശേഷം കൂടിയ ആദ്യ നിയമസഭയിൽ ഞാനൊരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം കൊണ്ടുവന്നു ആ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിൽ ഞാൻ ഗവൺമെന്റ് മുമ്പോട്ട് വെച്ച ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ നദികളിലും പുഴകളിലും പ്രളയത്തെ തുടർന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണും ചെളിയും മണലും എക്കലും പാറയും മാലിന്യങ്ങളും എല്ലാം നീക്കം ചെയ്യാൻ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതായിരുന്നു അക്കാര്യത്തിൽ നിയമപരമായ ഒരു തടസ്സമുണ്ടായിരുന്നു കാരണം മണൽവാരം നിരോധന നിയന്ത്രണ നിയമം എന്ന് പറഞ്ഞ ഒരു നിയമം നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുണ്ട് ആ നിയമത്തിന്റെ വെളിച്ചത്തിൽ നദിയിൽ നിന്നും ഒരു ധാതു വസ്തുക്കളും മണ്ണോ മണലോ കല്ലോ പാറയോ ഒന്നും എടുക്കാൻ കഴിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരം ഒരു നദീ ശുചീകരണത്തിന് നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഗവൺമെന്റ് മുമ്പിൽ എന്റെ ശ്രദ്ധ ക്ഷണിക്ക പ്രമേയത്തിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ ദുരന്ത നിവാരണ നിയമം ആ നിയമത്തിൽ ഒരു വ്യവസ്ഥയുണ്ട് ഒരു ദുരന്തം തടയുന്നതിന് ഒരു ദുരന്തം അതിജീവിക്കുന്നതിന് മറ്റേതെങ്കിലും നിയമം തടസ്സമാണെങ്കിൽ ആ തടസ്സം പരിഗണിക്കാതെ തന്നെ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ ഗവൺമെന്റിന് കഴിയുമെന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് സെക്ഷൻ 72 പ്രകാരം വ്യക്തമായ പ്രൊവിഷനുണ്ട് ഇതുകൂടി ചൂണ്ടിക്കാണിച്ച് നിയമസഭയിൽ സന്ദർശനിക്കൽ പ്രമേയം അവതരിപ്പിക്കുകയും അതേ തുടർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവരികയും ചെയ്തതിനെ തുടർന്ന് ജില്ലാ കളക്ടർമാരെ അധികാരപ്പെടുത്തിക്കൊണ്ട് നദീ ശുചീകരണത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാരെ അധികാരപ്പെടുത്തിക്കൊണ്ട് ഒരു ഉത്തരവ് ഗവൺമെന്റ് പുറപ്പെടുവിക്കുകയുണ്ടായി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആ ശ്രമിക്കണം റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആ ഉത്തരവിന്റെ വെളിച്ചത്തിൽ 684/2022 കോട്ടയം ജില്ലാ കളക്ടർ 28/2022 പുറപ്പെടുവിച്ച ഉത്തരവിന്റെ വെളിച്ചത്തിൽ കോട്ടയം ജില്ലയിൽ ആകമാനം നമ്മുടെ നദീ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അപ്പൊ അതിന് ഹരിത കേരള മിഷൻ തൊഴിലുറപ്പ് പദ്ധതി കുടുംബശ്രീ തുടങ്ങിയ സംവിധാനങ്ങളും സന്നദ്ധ സംഘടനകൾ മതസംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ യുവജന സംഘടനകൾ റെസിഡൻസ് അസോസിയേഷനുകൾ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് പഞ്ചായത്തുകളുടെ അഥവാ മുനിസിപ്പാലിറ്റികളുടെ നേതൃത്വത്തിൽ ജനകീയ സമിതി രൂപീകരിച്ച് ഇറിഗേഷൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റുകളുടെ സഹകരണത്തോടുകൂടി നദീ ശുചീകരണം നടത്തുവാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ് അതിന്റെ വെളിച്ചത്തിൽ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ ആകമാനം ക്ലീൻ പൂഞ്ഞാർ ഗ്രീൻ പൂഞ്ഞാർ എന്ന ക്യാമ്പയിൻ മുന്നിൽ വെച്ചുകൊണ്ട് തെളിനീർ ഒഴുകട്ടെ നവകേരളം പുഴ പുനർജനനി പദ്ധതികൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് വ്യാപകമായി പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് ഇതിന്റെ ഭാഗമായി ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലും കുട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിലും മുണ്ടക്കൈ ഗ്രാമപഞ്ചായത്തിലും എരുമേരി ഗ്രാമപഞ്ചായത്തിലും തീക്കോയി ഗ്രാമപഞ്ചായത്തിലും ഒക്കെ ഇതിനോടകം പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായി ഇപ്പോൾ പാറത്തോട്ടിലും ഈ പ്രവർത്തനത്തിന് മുന്നോട്ട് വന്നിരിക്കുന്ന പഞ്ചായത്ത് കമ്മിറ്റിയെയും അതുമായി സഹകരിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയും കുടുംബശ്രീയും വിവിധ സന്നദ്ധ സാമൂഹ്യ സംഘടനകൾ വ്യാപാരി സംഘടനകൾ മതസംഘടനകൾ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഒപ്പം നമ്മൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രത്യേകം പ്രശംസിക്കുകയാണ് അതുപോലെ തന്നെ ഒരു സന്തോഷകരമായ കാര്യമുള്ളത് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മണിമലയാർ അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് 50 ലക്ഷം രൂപ 2 ഘട്ടമായി നദീ ശുചീകരണത്തിന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അനുവദിപ്പിക്കുന്നതിന് കഴിഞ്ഞു എന്നുള്ളതും ഈ സന്ദർഭത്തിൽ സന്തോഷത്തോടെ ഞാൻ അറിയിക്കുകയാണ് ഇതിന്റെ ഭാഗമായി നമുക്ക് പാറത്തോട് പഞ്ചായത്തിലെ നമ്മുടെ
മണിമലയാറിന്റെ പോഷക നദികളാകെ ചെറിയ പുഴകളാകെ നമുക്ക് ശുചീകരിക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. ഒന്ന്, ഇപ്പോൾ ഇന്ന് മുതൽ ചെയ്യുന്ന ഈ പ്രവർത്തനം നമ്മുടെ നദികളിലെയും പുഴകളിലെയും പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. രണ്ട്, കാടും പടലും വെട്ടിത്തെളിച്ച് ജലമൊഴുക്കിന് തടസ്സമുള്ള എല്ലാ പ്രതിബന്ധങ്ങളും നീക്കം ചെയ്യുക. അതിനുശേഷം രണ്ടാം ഘട്ടമായി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ മേൽനോട്ടത്തിൽ മണ്ണും മണലും കല്ലും പാറയും അടക്കം പുഴയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ളതും ശുദ്ധജലമായ നീരൊഴുക്കിന് തടസ്സമുള്ള എല്ലാ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നീക്കം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഏറ്റവും സുന്ദരമായ നിലയിൽ ഇവിടെ പഞ്ചായത്ത് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഗ്രീൻ പാറത്തോട് എന്ന ആ നല്ല മനോഹരമായ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പര്യാപ്തമായ നിലയിൽ നമ്മുടെ നദീ ശുചീകരണം ഏറ്റവും ഉജ്ജ്വലമായി നടപ്പിലാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം നമ്മുടെ നദികൾ ഏറ്റവും ശുചിമായി ഇവിടെ നമ്മുടെ വൈസ് പ്രസിഡന്റ് സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കോരി കുടിക്കാൻ കഴിയുന്ന കണ്ണുനീർ തുള്ളി പോലെയുള്ള ജല ഒഴുകുന്ന നദികളായി മാറേണ്ടത് നമ്മുടെ നാടിന്റെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്, ഭാവി ജീവിതത്തിന്റെ ആവശ്യമാണ്, പ്രളയങ്ങൾ തടയാൻ ആവശ്യമാണ്, മലിനീകരണം തടയാൻ ആവശ്യമാണ്, മാരക രോഗങ്ങൾ തടയാൻ ആവശ്യമാണ്. അതുകൊണ്ട് ഇനിയൊരു തലമുറയ്ക്ക് വാസം സാധ്യമോ എന്ന കവിവാക്യം യാഥാർത്ഥ്യമാകത്തക്കവണ്ണം ഇനിയും തലമുറകൾക്ക് ഇവിടെ വാസം യാഥാർത്ഥ്യമാക്കാൻ പര്യാപ്തമായ നിലയിൽ നമ്മുടെ നദികളെയും പുഴകളെയും നീർച്ചാലുകളെയും ശുചീകരിച്ച് അതിന്റെ സ്വാഭാവികമായ നീരൊഴുക്കും ശുദ്ധജല വാഹിയായ പുഴകളായി നമ്മുടെ പുഴകളെ മാറ്റാൻ പര്യാപ്തമായ പ്രവർത്തനങ്ങൾ ഏറ്റവും ഉജ്ജ്വലമായി നടപ്പിലാക്കട്ടെ എന്നും അത് നല്ല നിലയിൽ സംഘടിപ്പിച്ച പാറത്തോട് പഞ്ചായത്ത് പ്രസിഡന്റിനെയും എന്റെ കൺവീനറായി പ്രവർത്തിക്കുന്ന ജോലിക്കുട്ടിയെയും വൈസ് പ്രസിഡന്റ് അടക്കം മറ്റെല്ലാ മെമ്പർമാരെയും അതിന് പിന്തുണ നൽകുന്ന ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളെയും അതുപോലെ തന്നെ അതുമായി സംഘടിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് വിവിധ സന്നദ്ധ സംഘടനകൾ, നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സ്, അതുപോലെ തന്നെ വ്യാപാരി വ്യവസായികള്, തൊഴിലുറപ്പ് പദ്ധതി, കുടുംബശ്രീ, ഇവരെല്ലാം ഹരിത കേരള മിഷൻ, ഇവരെല്ലാം പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒപ്പം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും റവന്യൂ ഡിപ്പാർട്ട്മെന്റും ഈ പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രതിബദ്ധതയോടുകൂടി കാര്യക്ഷമമായി നടപ്പിലാക്കേണ്ടതുണ്ട് എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഓർമ്മപ്പെടുത്തുകയും കൂടി ചെയ്തുകൊണ്ട് ഈ പ്രവർത്തനം നമ്മുടെ ഗ്രീൻ പാർത്തോട് എന്ന പദ്ധതി, എഴുന്നീരൊഴുകും നവകേരളം പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിച്ച് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.